പുതുപ്പള്ളിയിൽ യു ഡി എഫ് ക്യാമ്പ് ഉമ്മൻചാണ്ടി ഫാക്ടറിൻ്റെ പിൻബലത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴും ചില കാര്യങ്ങളിൽ അവർക്ക് ആശങ്കയുണ്ട്. പ്രചരണത്തിൻ്റെ ആദ്യ റൗണ്ടിൽ ഉടനീളം എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന വികസന രാഷ്ട്രീയം പുതുപ്പള്ളിക്കാർ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ആ ആശങ്കയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ പുറത്തു വരുന്ന പുതുപ്പള്ളിയുടെ പൊതുചിത്രം പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ 53 വർഷം പുതുപ്പള്ളിയുടെ അടിസ്ഥാന സൗകര്യ കാര്യത്തിൽ ഒരു പരാജയമായിരുന്നു എന്നത് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ പല മാധ്യമങ്ങളിൽ കൂടിയും കാണുമ്പോൾ അവരെല്ലാവരും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ സ്നേഹിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ സമീപത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ പുതുപ്പള്ളി പിന്നിലാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. ഇപ്പോൾ റോഡുകളുടെയൊക്കെ ദയനീയ അവസ്ഥയും വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ കാര്യവുമൊക്കെ സജീവമായി തന്നെ ആളുകൾക്കിടയിൽ ചർച്ചയാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് അവിടെ സാധിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ മരണശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ തരത്തിൽ ചിന്തിക്കുമെന്നുള്ള കണക്കുകൂട്ടലുള്ളപ്പോഴും ചെറുതായെങ്കിലും യു ഡി എഫിനെ അലോസരപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഈ വികസന ചർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ബോധപൂർവമുള്ള ഒരു ഒളിച്ചോട്ടത്തിന് അവർ ശ്രമിക്കുന്നത്. ഇപ്പം നാലാം കിട നേതാക്കളോടൊന്നും ഞങ്ങൾ സംസാരിക്കില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. എത്ര വൃത്തികെട്ട വർത്തമാനമാണ് അതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രതിപക്ഷ നേതാവിന് പറയാൻ കൊള്ളാവുന്ന വർത്തമാനമല്ല. ജേക്സി തോമസ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ്. വി ഡി സതീശനൊക്കെയും എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ളത് ഒരു നിമിഷം ചിന്തിച്ചാൽ സതീശനോട് ഞങ്ങൾക്കാർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരോ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ സതീശൻ ഇതുപോലൊരു വളർച്ച ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ജെയ്ക്സി തോമസിനെ സി പി എം കണക്ക് കൂട്ടുന്നത് അവരുടെ നേതൃനിരയിലെ ഒരു പ്രധാനപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന നിലയിൽ തന്നെയാണ്. അങ്ങനെ ഒരാളെയാണ് നാലാം കിട നേതാവ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. അത് സതീശൻ്റെ പക്വതയില്ലായ്മ വിവരമില്ലായ്മ അതവിടെ നിൽക്കട്ടെ. അതിനൊക്കെ പറവൂരിലെ ജനങ്ങൾ ഇനിയൊരു സമയം വരുമ്പോൾ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഈ അധികാരം മത്ത് പിടിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിൽ അങ്ങനെ വികസന ചർച്ച കൊണ്ടുവരുമ്പോൾ ആളുകളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും അതിലേക്ക് വഴിമാറിയാൽ അത് രാഷ്ട്രീയ വോട്ടുകളായി തന്നെ നിന്നാൽ യു ഡി എഫിന് ആശങ്കപ്പെടേണ്ട ഘടകങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മത്സരിച്ച വേളയിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് പഞ്ചായത്തുകളിൽ ജയിക്കിന് ലീഡ് നേടാനായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പാമ്പാടിയിൽ 750 വോട്ടും മണർകാട് 1306 വോട്ടും ലീഡ് നേടി. പാമ്പാടിയിൽ 3000 വോട്ട് ഉമ്മൻചാണ്ടി 2016 തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയിരുന്ന സ്ഥലത്താണ് ജയിക്ക് തിരികെ 750 വോട്ട് ലീഡ് നേടിയത്. അപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ആ തരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ജയിക്ക് എന്ന ചെറുപ്പക്കാരൻ വികസനത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹതാപ തരംഗത്തിനപ്പുറം ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും രാഷ്ട്രീയമായി ചിന്തിച്ചാൽ ആ സഹതാപത്തിൻ്റെ പച്ചയിൽ ജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത് അപകടമാകുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് യു ഡി എഫ്. അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ തവണ ജയിക്ക് ലീഡ് നേടിയ രണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സമർത്ഥമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ യു ഡി എഫ് ഉള്ളത്. അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. പക്ഷേ അവസാന റൗണ്ടിലെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ അവർ വച്ചു പുലർത്തുമ്പോഴും നിരന്തരമായി വികസനം ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യം എൽ ഡി എഫിന് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ് എന്നുള്ള ചിന്ത യു ഡി എഫ് ക്യാമ്പിലുണ്ട്.